അയോധ്യ കേസിലെ വിധി വളരെ ആലോചിച്ചും പക്വതയോടെയും കൈക്കൊണ്ട ഒന്നാണെന്ന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. നമ്മുടെ രാജ്യത്ത് നിയമം അംഗീകരിച്ച് നിയമപരമായി പൂർത്തീകരിക്കുന്ന ഒരു ക്ഷേത്രമാണ് അയോധ്യയിൽ ഉയർന്നു വന്നിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ മാത്രം ഇത് നിരന്തരം മാധ്യമ ചർച്ചകൾ നടത്തി. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ ഒരു ആങ്കർ പറഞ്ഞത് സുപ്രീം കോടതിയുടെ അന്യായ വിധി എന്നാണ്. അപ്പോൾ കേരളത്തിൽ വളരെ ആസൂത്രിതമായി അയോധ്യ വിഷയത്തിൻ്റെ പേരിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപറ്റം മാധ്യമങ്ങളാണ്. അത് സത്യമാണ്, സത്യമാണ്. ഒന്നാമത് മാധ്യമങ്ങളുടെ പ്രശ്നം, അവർ ഒരു കാരണവശാലും ഈ വിധി വായിച്ചു നോക്കില്ല. ഈ വിധി സുപ്രീം കോടതിയിൽ വായിച്ചപ്പോൾ വന്ന ഫ്ലാഷ് ഉണ്ടല്ലോ, ടി വിയിൽ വന്ന ഫ്ലാഷുകൾ, ഈ ഫ്ലാഷുകൾ മാത്രമേ ഇവർ കണ്ടിട്ടുള്ളൂ. 1000-ലധികം പേജാണ് അയോധ്യ വിധി. അത് വായിക്കാനും മനസ്സിലാക്കാനും മെനക്കേടാണ്. മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല, ഈ കുത്തിയിരുന്ന് വായിക്കണം, കഷ്ടപ്പെട്ട് വായിക്കണം. സുപ്രീം കോടതി സുവ്യക്തമായ വിധിയാണ്, അതിനകത്ത് അന്യായ വിധിയൊന്നുമല്ല, ന്യായവിധി തന്നെയാണ്. സുപ്രീം കോടതി എന്ത് ചെയ്യും നോക്കിക്കോളൂ. ഈ ഇതിനകത്ത് വന്നിരിക്കുന്നത് ടൈറ്റിൽ സ്യൂട്ട്, ഈ ഭൂമിയുടെ അവകാശി ആരാണ്, ഇതാണ് പ്രധാന ചോദ്യം. ആ ചോദ്യം 1886 ആദ്യത്തെ സ്യൂട്ട് മുതൽ കോടതിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആ സ്യൂട്ട് ബ്രിട്ടീഷ് കോടതിയായിരുന്നെന്ന് ബ്രിട്ടീഷ് കോടതി തള്ളിക്കളഞ്ഞു. അവർ പറഞ്ഞു ഇത് ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷേ അവിടെ ഈ മുസ്ലിങ്ങൾ ഈ ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇപ്പോൾ എന്താ ചെയ്യുക? സങ്കടമുണ്ട് കോടതിക്ക്, പക്ഷേ ഇതിലിപ്പോൾ ഇടപെടാൻ നിർവാഹമില്ല. ഇതായിരുന്നു ആദ്യത്തെ ജഡ്ജ്മെൻറ്റ്. അത് ഹിന്ദുക്കളുടെയാണ്, ബലം പ്രയോഗിച്ച് മുസ്ലിങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നു. പക്ഷേ അപ്പോൾ പോലും അവിടെ നമാസ് നടക്കുന്നതായിട്ട് ഒരു റെക്കോർഡില്ല, രേഖകളില്ല. അപ്പോൾ സുപ്രീം കോടതി ഇതെല്ലാം ചർച്ച ചെയ്ത്, രണ്ട് വശത്തെയും കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ട് ഫൈനലി സുപ്രീം കോടതി പറഞ്ഞു സാധാരണഗതിയിൽ ടൈറ്റിൽ ഡീഡ് രേഖകൾ വെച്ചാണ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്, ഞങ്ങളുടെ മുമ്പിൽ അതിന് തക്കതായ ഒരു രേഖയുമില്ല. കുറേ അധികം രേഖകൾ ഞങ്ങൾ സമർപ്പിച്ചു, അതെല്ലാം ടൈറ്റിൽ ഡീഡിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഒന്നാമത് ടൈറ്റിൽ ഡീഡ് എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നതിന് ശേഷമാണ് വരുന്നത്. ഈ പ്രശ്നം അതിനും പുറകിലുള്ളതാണ്. അതെ, ബാബറാണല്ലോ ഇത്. ബാബറിൻ്റെ കാലത്ത് ടൈറ്റിലും ഇല്ല, സ്യൂട്ടും ഇല്ല, സർവേ നമ്പറും ഇല്ല, ഒന്നുമില്ല. വാളെടുത്തവനൊക്കെ വിളിച്ചപ്പാടാണ്. അപ്പോൾ ആ സമയത്ത് എന്ത് ടൈറ്റിൽ ഡീഡ്? എൻ്റേതാണ് ഈ സ്ഥലം എന്ന് എനിക്കും പറയാം, സുനിലിനും പറയാം. ഈ അവസ്ഥയിലാണ് ബാബർ അവിടെ നിലനിന്നിരുന്ന ഒരു ക്ഷേത്രം പൊളിച്ചിട്ട് മീർ ബാക്കിയെ കൊണ്ട് ഈ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന കെട്ടിടമുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അത് ഡിസ്പ്യൂട്ടഡ് സ്ട്രക്ചർ എന്ന്. മീർ ബാക്കി അടക്കം രേഖപ്പെടുത്തിയിട്ടുള്ളത് മസ്ജിദ് എ ജന്മസ്ഥാൻ എന്നാണ്. മസ്ജിദ് എ ജന്മസ്ഥാൻ, അവരുടെ ഈ കഴിഞ്ഞ് മുകളിൽ ഒരു അപ്പോസ്ട്രഫി ഇടുന്ന ഏർപ്പാടുണ്ടല്ലോ. ലഷ്കർ എ തൈബ, ജെയ്ഷ് എ മുഹമ്മദ്, ജമായത്ത് എ ഇസ്ലാമി, ഈ എ അതിലുണ്ട്. മസ്ജിദ് എ ജന്മസ്ഥാൻ ആരുടെ ജന്മസ്ഥാൻ? ബാബറിൻ്റെ അല്ല, മീർ ബാക്കിയുടെ അല്ല, അല്ല. ജന്മസ്ഥാൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ്റെ, ശ്രീരാമൻ്റെ, ശ്രീരാമൻ്റെ ജന്മസ്ഥാനത്ത് വെച്ച പള്ളി എന്നാണ് ആ പള്ളിയുടെ പേര്. ബാബറി മസ്ജിദൊക്കെ പിന്നീട് വന്ന വാക്കാണ്. ഈ സാധനത്തിൻ്റെ ഒറിജിനൽ പേര് മസ്ജിദ് എ ജന്മസ്ഥാൻ എന്നാണ് റെക്കോർഡിൽ കിടക്കുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു റെക്കോർഡുകൾ പൂർണ്ണമല്ലെങ്കിൽ പോലും ടൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ വെയിറ്റ് കൂടുതൽ ഹിന്ദു ഭാഗത്തിനാണ്, മുസ്ലിമിൻ്റെ ഭാഗത്തിന് വെയിറ്റ് കുറവാണ്, ഉണ്ട് പക്ഷെ കുറവാണ്. രണ്ടുപേരുടെയും രേഖകൾ പരിശോധിച്ചെന്ന് മനസ്സിലാവുന്നു. ഈ ടൈറ്റിൽ ആർക്കെങ്കിലും, പിന്നീട് വന്ന വാക്കാണല്ലോ ടൈറ്റിൽ എന്ന് പറയുന്നത്, ഈ ടൈറ്റിൽ ആർക്കെങ്കിലും കൊടുക്കാമെങ്കിൽ അത് ഹിന്ദുവിന് വേണം കൊടുക്കാൻ. കാരണം കൂടുതൽ തെളിവ് മൂല്യമുള്ള രേഖകൾ ഹിന്ദു ഭാഗത്താണ് വന്നിരിക്കുന്നത്. എന്നാൽ അത് 100% അല്ല താനും, അങ്ങനെ ടൈറ്റിലിൻ്റെ കാര്യം നിൽക്കുന്നു. അപ്പോഴാണ് കോടതി പറഞ്ഞത് ഇനി ASI റിപ്പോർട്ട് അനുസരിച്ച് ഇതിന് താഴെ ഒരു അമ്പലമുണ്ടായിരുന്നു എന്ന് അസന്നിഗ്ധമായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. അമ്പലമുണ്ടായിരുന്നു, പക്ഷേ ആ അമ്പലം പൊളിച്ചിട്ടാണ് ബാബറി മസ്ജിദ് പണിഞ്ഞത് എന്ന് പറയാൻ തക്ക രേഖകൾ ഇല്ലതാണ്. രേഖകളില്ല, അങ്ങനെ സുപ്രീം കോടതി വിധി പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഭൂമിക്ക് കീഴേ ഒരു അമ്പലത്തിൻ്റെ സ്ട്രക്ചർ കിടക്കുന്നു,
ആ അമ്പലത്തിൻ്റെ സ്ട്രക്ചറിൻ്റെ ഒരു പോർഷൻ ഈ പറഞ്ഞ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന കെട്ടിടത്തിൻ്റെ അടിത്തറയായിട്ട് ഇവരെടുത്തിട്ടുമുണ്ട്. ബേസിക് അടിത്തറ എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിൻ്റെ അടിത്തറയാണ്. അതിൻ്റെ പുറത്താണ് ഇത് കെട്ടിയിരിക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും അത് പൊളിച്ചു കളഞ്ഞു എന്നിട്ട് ഇത് കെട്ടി എന്ന് പറയാൻ നമുക്ക് കൺക്ലൂസീവ് എവിഡൻസ് ആകുന്നില്ല. അതിൻ്റെ അടിത്തറയിൽ ഇത് പണിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് പൊളിച്ചു കളഞ്ഞിട്ടാണ്, അത് പൊളിഞ്ഞു പോയതാണെങ്കിലും അതിനു മുമ്പേ പൊളിഞ്ഞ് നാശവിശമായി പോയി. ആ പറയുന്നത് ഈ അടിത്തറ കൊള്ളാമല്ലോ, അടിത്തറ ക്യാൻ ബി യൂസ്ഡ്, എന്നാൽ നമുക്കിത് മസ്ജിദാക്കാം, ഇങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ സാധ്യത. സംശയങ്ങളുടെ ആനുകൂല്യം എപ്പോഴും പ്രതിക്ക് കിട്ടും. അപ്പോൾ ഈ സംശയത്തിൻ്റെ ആനുകൂല്യം ഇവർക്ക് മുസ്ലിം ഭാഗത്തിന് കിട്ടി. അവിടെയാണ് ഹിന്ദുക്കൾക്ക് പറ്റിയ ഒരബദ്ധം പുറത്തു വരുന്നത്. ഈ ഡിസ്പ്യൂട്ടഡ് സ്ട്രക്ചർ ഡിസംബർ 6 പൊളിച്ചതുകൊണ്ടില്ല, അത് വാസ്തവത്തിൽ ഹിന്ദുക്കൾക്ക് ഒരു സെറ്റ് ബാക്ക് ആയിട്ട് മാറി. ഇത് പൊളിച്ചില്ലായിരുന്നെങ്കിൽ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ തന്നെ പരിശോധിച്ചിട്ട് ഈ താഴെയുള്ള ക്ഷേത്രത്തിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് വരും. ഇത് പൊളിച്ചു കളഞ്ഞാൽ പിന്നെ അത് എവിഡൻസ് അല്ല. അതെ, ഇത് പൊളിച്ചപ്പോൾ കിട്ടിയതാണ്, പൊളിച്ചപ്പോൾ കിട്ടിയതാണോ വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ടതാണോ പറയാൻ പറ്റില്ല. ഇത് പോയി കണ്ട് നമ്മളുടെ എൻ വി കൃഷ്ണ വാര്യർ, ഇപ്പോൾ പുതുതലമുറയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, ആരാ ഈ കൃഷ്ണവാര്യരെന്ന് ചോദിക്കും പുതുതലമുറ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മാതൃഭൂമിയുടെ എഡിറ്റർ ഇൻ ചീഫ് ആയിരുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന ബുദ്ധിജീവി, എഴുത്തുകാരൻ, കവി, ഇതൊക്കെയായിരുന്നു എൻ വി കൃഷ്ണ വാര്യർ. അതായത് നമ്മുടെ സുകുമാർ അഴീക്കോടിൻ്റെ ഒരു 10 വലിപ്പമുള്ള മനുഷ്യൻ. അദ്ദേഹം മാതൃഭൂമിയുടെ എഡിറ്റർ ഇൻ ചീഫ് ആയിരുന്നു, പത്രത്തിൻ്റെ എഡിറ്റർ എന്ന് വയ്ക്കുക. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് മഹാനായ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ മാതൃഭൂമി വീക്കിലിയുടെ എഡിറ്ററായിട്ടിരുന്നത്. കൃഷ്ണവാര്യരുടെ താഴെയാണ്. അപ്പോൾ കൃഷ്ണവാര്യരുടെ വലിപ്പം മനസ്സിലാവുക. ഈ കൃഷ്ണവാര്യർ പ്രതിവാര ചിന്തകൾ എന്ന് പറഞ്ഞിട്ട് എല്ലാ ഞായറാഴ്ചയും മാതൃഭൂമി പത്രത്തിൽ ഒരു പങ്ക്തി എഴുതുമായിരുന്നു. ആ കോളത്തിൽ അദ്ദേഹം അയോധ്യ പോയി സന്ദർശിച്ചിട്ട് അദ്ദേഹം എഴുതി, ഇത് ഉറപ്പായിട്ടും ഒരമ്പലം തകർത്ത് പണിഞ്ഞ പള്ളിയാണ്. ഇതിൻ്റെ അടിയിൽ അമ്പലം ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, അത് കുഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ. പക്ഷേ ഈ സ്ട്രക്ചർ കണ്ടാലറിയാം, അമ്പലത്തിൻ്റെ കഷ്ണങ്ങൾ, അമ്പലത്തിലുള്ള സ്ത്രീരൂപങ്ങൾ, പുരുഷരൂപങ്ങൾ, വിഗ്രഹങ്ങൾ, മറ്റേ ഇതിൻ്റെ തൂണിൻ്റെയൊക്കെ അടിയിലിങ്ങനെ പത്മദളം എന്ന് പറയുക, ഈ സാധനം ഇതെല്ലാം ഉണ്ട് ഈ പള്ളിയിൽ. പുള്ളി പറഞ്ഞു, ഒറ്റ നോട്ടത്തിൽ അകത്ത് കയറിക്കഴിഞ്ഞാൽ ഇത് അമ്പലമാണ്, പള്ളിയാണെന്ന് വേറെ ആരെങ്കിലും പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇത് തന്നെ എസ് ആർ ബൊമ്മ, പിന്നീട് കർണാടക മുഖ്യമന്ത്രിക്കായിരുന്ന അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന ബൊമ്മയെ ഇത് സന്ദർശിക്കാൻ പോയി. ബൊമ്മയെ കയറി എല്ലാം കണ്ടിട്ട് പറഞ്ഞു, ശരി ഇരിക്കട്ടെ, ഇതൊക്കെ ഞാൻ കണ്ടു, ബാബറി മസ്ജിദ് എവിടെ എന്ന് ചോദിച്ചു. ബൊമ്മയെ ചോദിച്ചാണ് അന്ന് പത്രങ്ങളിലൊക്കെ തെറ്റ്, ബാബറി മസ്ജിദിന് ഉള്ളിൽ നിന്നാണ് പുള്ളി ചോദിക്കുന്നത്, ഇതൊക്കെ ഇരിക്കട്ടെ, പള്ളി എവിടെ, കാരണം ഈ സാധനം കണ്ട അമ്പലമാണെന്ന് തന്നെ തോന്നുന്നു. ഇതാണ് അതിൻ്റെ അവസ്ഥ. ഈ സാധനമാണ് 92 December 6 പൊളിച്ചു കളഞ്ഞത്. ആ പൊളിച്ചു കളഞ്ഞതിൽ ഞാൻ റിഗ്രറ്റ് പറയുന്നല്ലോ കേട്ടോ, എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. ഈ വൂണ്ടഡ് സിവിലൈസേഷൻ ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ ആദ്യത്തെ അടയാളമായിരുന്നു ആ പൊളിച്ചു കളയൽ എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ കോടതിയിൽ ഇവർക്ക് ഈ തെളിവ് ഹാജരാക്കാൻ പറ്റിയില്ല. അമ്പലം പൊളിച്ചാണ് പള്ളി പണിഞ്ഞത് എന്ന് തെളിവ് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അമ്പലത്തിന് പുറത്താണ് ഇതിരിക്കുന്നത്, പക്ഷേ അമ്പലം പൊളിച്ചു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അതും പറ്റുന്നില്ല. പക്ഷേ അമ്പലം അവിടെ ഇരിപ്പുള്ളത് കൊണ്ടും ഒരമ്പലത്തിന് ഒരു പ്രാണപ്രതിഷ്ഠയുണ്ടാകും എന്നുള്ളത് കൊണ്ടും പോസിബിളി ഇറ്റ് വാസ് എ വിഷ്ണു ടെമ്പിൾ എന്നാണ് ഈ കെ കെ മുഹമ്മദ് അടക്കമുള്ളവരുടെ റിപ്പോർട്ട്. മുഹമ്മദ് ഇതൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്, പക്ഷേ മുഹമ്മദിനെ കാണിക്കില്ല ടി വിയിൽ. അതെ, മുഹമ്മദിനെ ഒരിക്കൽ പഴയ റിപ്പോർട്ടർ ചാനലിൽ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമ്മുടെ അഭിലാഷ് മോഹനാണ് ചർച്ച നയിക്കുന്നത്. താജ്മഹലിനുള്ളിൽ ഒരു ക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞൊരു കേസ് ഇടയ്ക്ക് വന്നു. ആ കേസിൻ്റെ സമയത്താണ് ഇദ്ദേഹത്തെ വിളി. അപ്പം ഇദ്ദേഹം പച്ചയ്ക്ക് അങ്ങ് പറഞ്ഞു, ഒരുപാട് ക്ഷേത്രങ്ങൾ പൊളിച്ച് മുഗളന്മാർ പള്ളിയാക്കി മാറ്റിയിട്ടുണ്ട്, ആ സത്യം അംഗീകരിച്ചാൽ, നിങ്ങൾ തിരിച്ചു കൊടുക്കുകയോ പിടിക്കുകയോ ഒന്നും വേണ്ട, ഈ സത്യം അംഗീകരിച്ചാൽ തന്നെ 90% ഹിന്ദുക്കളുടെ വിഷമം മാറും. ഞാൻ ഹിന്ദുക്കളോടും സംസാരിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങളോടും സംസാരിച്ചിട്ടുണ്ട്. ഹിന്ദുക്കളുടെ പ്രയാസം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പോലും നിങ്ങൾ സമ്മതിക്കില്ല, അതുപോലും സമ്മതിക്കില്ല. അപ്പോൾ അതൊരു വാശിയല്ലേ? അപ്പോൾ ഹിന്ദുക്കൾക്കും വാശി കയറും. അവർ ഭൂരിപക്ഷമാണെന്ന് ഓർക്കണം. ഭൂരിപക്ഷത്തെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരരുത്. ഇത് പറഞ്ഞപ്പോൾ അഭിലാഷ് മോഹൻ എന്ത് ചെയ്യണമെന്ന് അറിയാമില്ല. കാരണം പറയുന്നത് ആധികാരികമായിട്ട്
ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന കെ കെ മുഹമ്മദാണ് പറയുന്നത്. ശാന്തമായിട്ട് സംസാരിക്കുന്ന മനുഷ്യനാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ കുത്തബ് മിനാറിൻ്റെ അടുത്തുള്ള പള്ളി, ആ പള്ളി അമ്പലം പൊളിച്ചാണ് പണിഞ്ഞിരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ശരിയാണോ? ഞാൻ പോയി കണ്ടിട്ടുണ്ട്, അവിടെ ഉടഞ്ഞ വിഗ്രഹങ്ങൾ അതൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട്, പള്ളി ഓക്കുപൈഡ് അല്ല, നമാസൊന്നും നടക്കുന്നില്ല. ആ കെട്ടിടമുണ്ട്, നമുക്ക് കാണാം, വിസിറ്റേഴ്സിന് കയറാം, ടൂറിസ്റ്റുകൾക്ക്. ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ തോന്നി, സാർ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. കെ കെ മുഹമ്മദ് പറഞ്ഞു, മോഹൻദാസ്, അതിൻ്റെ പേര് കൂവത്തുൽ ഇസ്ലാം എന്നാണ്. ആ പള്ളി കൂവത്തുൽ ഇസ്ലാം, 28 ക്ഷേത്രങ്ങൾ തകർത്ത് പണിഞ്ഞ പള്ളിയാണത്. 28 ക്ഷേത്രങ്ങൾ, അതിൽ കൂടുതലും ജൈന ക്ഷേത്രങ്ങളായിരുന്നു, ബാക്കി ഹിന്ദു ക്ഷേത്രങ്ങൾ. അങ്ങനെ ജൈന ഹിന്ദു ക്ഷേത്രങ്ങൾ പൊളിച്ച ഡെബ്രി കൊണ്ട്, അതിൻ്റെ ചവറുണ്ടല്ലോ, കല്ല് കട്ട അത് ഇത് അവശിഷ്ടങ്ങൾ കൊണ്ട് പണിഞ്ഞ പള്ളിയാണ് കൂവത്തുൽ ഇസ്ലാം. ഇത് കേരളം മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അഭിലാഷ് മോഹന് താങ്ങാൻ പറ്റുന്നുണ്ട്. പറയുന്നത് അതോറിറ്റിയാണ്, പറയുന്നത് കെ കെ മുഹമ്മദും കൂടി, കെ കെ മുഹമ്മദും കൂടെയാണ്. പിന്നെ എന്ത് ചെയ്യും? അതിനുശേഷം ഈ കെ കെ മുഹമ്മദിനെ നിങ്ങൾ കേരളത്തിലെ ഒരു ചാനലില്ല, ഇല്ല, വിളിക്കില്ല. എനിക്ക് തോന്നുന്നു ഒരു തവണയും മറ്റു മാതൃഭൂമി വിളിച്ചിരുന്നു, അതും ഇതുപോലെ ചീറ്റിപ്പോയി കഴിഞ്ഞപ്പോൾ അവരുടെ അജണ്ടയ്ക്ക് കൂട്ടു നിൽക്കുന്ന ആളല്ല മുഹമ്മദ് എന്ന് അവർക്ക് മനസ്സിലായി. അല്ല, അതേസമയം ഇതേ കെ കെ മുഹമ്മദ് ഉത്തർപ്രദേശിൽ ഇതുപോലെ ഹിന്ദുക്കൾ അവകാശവാദം ഉന്നയിച്ച ഒരു പള്ളിയുണ്ടായിരുന്നു. ബജറംഗ് ദളാണ് അതിൽ ചാടി വീണത്. അവർ ബഹളമൊക്കെ വെച്ചു, പോലീസ് ഇടപെട്ടു, പോലീസ് ആ പോർഷൻ മുഴുവൻ സീൽ ചെയ്യാൻ പറഞ്ഞു. വീണ്ടും ആർക്കിയോളജിക്കൽ സർവേയുടെ ഒരു സംഘം അവിടെ സർവേ നടത്താനെത്തി. അവിടെ കെ കെ മുഹമ്മദ് തിരിച്ച് റിപ്പോർട്ട് കൊടുത്തു, നിങ്ങൾ ഈ പറയുന്നത് പോലെ ഈ പള്ളി ഒരു അമ്പലവും പൊളിച്ച് പണിഞ്ഞതല്ല, എന്നാൽ പള്ളിയുടെ ചില ഭാഗങ്ങൾ കാണുമ്പോൾ അമ്പലത്തിലെ പോലെ തോന്നും, അത് സംസ്കാരങ്ങളുടെ ഒരു കൊടുക്കൽ വാങ്ങലാണ്. ഈ ആർക്കിടെക്ചറിൽ ദാ ഇവിടെ വെച്ചിട്ട് ഇന്ത്യൻ ആർക്കിടെക്ചർ തീരുന്നു, ഇവിടെ വെച്ച് റോമൻ തുടങ്ങുന്നു, ഇവിടെ വെച്ച് ഇന്ന സംസ്കാരത്തിൻ്റെ തുടങ്ങുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത് തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ ചില പള്ളികളുടെ ചില ഭാഗങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു അമ്പലത്തിൻ്റെ ആണല്ലോ എന്ന് തോന്നുന്നു, സ്വാഭാവികമാണ്. പുള്ളി പറഞ്ഞു, കേരളത്തിലെ പഴയ ക്രിസ്ത്യൻ പള്ളികൾ, പഴയ മുസ്ലിം പള്ളികൾ നിങ്ങൾ പോയി നോക്കുക, ഈ ഹിന്ദു ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഒരു എറയം ഉണ്ടാകുമല്ല, എറയം തിന്ന എന്ന് പറയാൻ നാല് ചുറ്റും ഉണ്ടാകും, അതിൻ്റെ അവിടെയാണ് ഈ മരം കൊണ്ടിട്ട് അതിനകത്തെല്ലാം വിളക്ക് വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ദീപാലങ്കാരം നടത്തുന്നത്. ഈ ദീപാലങ്കാരം നടത്തുന്ന ആ തൂണുകൾ ഉറപ്പിച്ചിരിക്കുന്ന ഈ തിണ്ണയിലാണ്. ചിലതിന് റെഡ് ഓക്സൈഡ് ഉണ്ടാകും, ചിലതിന് വെറുതെ സിമെൻ്റ് ആയിരിക്കും, അവിടെ ആൾക്കാർ ഇരിക്കും പകലൊക്കെ. അതെ, ഇങ്ങനെ ഈ സാധനം, ഈ തിണ്ണ ഈ പള്ളികൾക്കും ഉണ്ടാകും. അതുകൊണ്ട് അത് ക്ഷേത്രം പൊളിച്ച് പണിഞ്ഞാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ കെ കെ മുഹമ്മദ് പറഞ്ഞു, നോ, ഇത് ആർക്കിടെക്ചറിൻ്റെ ഒരു മിക്സാണ്, അതാണ് നിങ്ങൾക്ക് വന്ന തെറ്റിദ്ധാരണയ്ക്ക് കാരണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ ബജറംഗ് ദളിനെയും കുറ്റം പറയുന്നില്ല, ആർക്കിയോളജി അറിഞ്ഞുകൂടാത്ത പെട്ട ഒറ്റ നോട്ടത്തിൽ ആ ഇത് ബഹുമാനം എന്ന് പറയും. ഇങ്ങനെ സംഭവിച്ചതാണ് അവർ, അതോടെ ആ പ്രശ്നം അങ്ങ് അവസാനിച്ചു. അല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യേണ്ടത് കെ കെ മുഹമ്മദിനെ പോലെയുള്ള ആധികാരികമായി പറയാൻ പറ്റുന്ന നിഷ്പക്ഷരായ മുസ്ലിമും കൂടിയായ ആളുകളെ കൊണ്ട് ഈ കാര്യങ്ങൾ കൂടുതൽ ബോധ്യപ്പെടുത്തുന്നതിന് പകരം അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു, അന്യായ വിധി എന്ന് പറയുന്നു. അവരുടെ ചരിത്രം, നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ ചരിത്രം ആരംഭിക്കുന്നത് ബാബറി പള്ളി എന്ന് പറഞ്ഞ തർക്കമന്ദിരം പൊളിച്ച ദിവസം മുതലാണ്. സുപ്രീംകോടതി പറഞ്ഞു, ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ ഹിന്ദുക്കൾക്ക് കൊടുക്കണം, പക്ഷേ മുഴുവൻ രേഖ അവരുടെ ഇല്ല, അതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ നിർവാഹമില്ല. മുസ്ലിം സൈഡ് അവിടെ വീക്കാണ്, അല്ല, അമ്പലം പൊളിച്ചാണ് പള്ളി പണിഞ്ഞതെന്നുള്ളതിന് കൃത്യമായ എവിഡൻസ് ഇല്ല. അതേസമയം 450 വർഷമായിട്ട് ഈ സ്ട്രക്ചർ ഇങ്ങനെ ഡിസ്പ്യൂട്ടിൽ നിൽക്കുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും അത് കയ്യേറിയിട്ടുണ്ട്, പുറത്തിറങ്ങിയിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ട് 1949 ഇത് കംപ്ലീറ്റ് പൂട്ടി സീൽ വയ്ക്കുന്നത്. ഇനി ആരും ഇതിനകത്ത് കയറണ്ട, ഹിന്ദുവും കയറണ്ട, മുസ്ലിമും കയറണ്ട. അന്ന് ശ്രീരാമ വിഗ്രഹം ഇതിനകത്ത് കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞു, കാരണം ഔട്ടർ കോർട്ട്യാർഡ് ഹിന്ദുക്കൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു, അത് ഹിന്ദുക്കൾക്ക് തന്നെ ടൈറ്റിലുള്ളതാണ്. ഇന്നർ കോർട്ട്യാർഡിനെ ചൊല്ലിയാണ് തർക്കം, അതായത് ഈ മൂന്ന് മകുടങ്ങളുണ്ടല്ലോ, മിനാരങ്ങൾ, അതിൻ്റെ താഴ്വശത്തുള്ള സ്ഥലം ആരുടെ, ഇതാണ് പോയിൻ്റ് ഓഫ് ഡിസ്പ്യൂട്ട്. അതിൻ്റെ മുൻവശത്തുള്ള ഔട്ടർ കോർട്ട്യാർഡ്, അതിൻ്റെ ചുറ്റുമുള്ളത്, അത് ഹിന്ദുക്കളുടെ തന്നെ. ഔട്ടർ കോർട്ട്യാർഡ് ഹിന്ദുക്കൾ നിരന്തരം ഉപയോഗിച്ച് വന്നതിൻ്റെ തെളിവെല്ലാം ഹിന്ദുക്കളുടെ കയ്യിലുണ്ട്, ചെയ്യുന്നുണ്ട്. ഇന്നർ കോർട്ട്യാർഡിൽ ഇവർ മാറി മാറി കയറി അടിപിടി ഉണ്ടാക്കിയിട്ടുണ്ട്,
ചരിത്രപരമായി രണ്ടു കൂട്ടം അവസാനം 49 വിഗ്രഹം വയ്ക്കുന്നു. അതിനുശേഷം അത് സീൽ ചെയ്യുന്നു. ഈ സീൽ ചെയ്ത താഴാണ് 1986 രാജീവ് ഗാന്ധി തുറന്നു കൊടുക്കുന്നത്. വെറുതെ ഒരു മജിസ്റ്റീരിയൽ ഉത്തരവുണ്ട്. കാരണം അതിന് ന്യായം പറഞ്ഞത് അതെക്കാലവും പൂട്ടിയിടണം എന്നൊന്നും വിധിയില്ല. അന്നത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡറാണ്, ക്ലോസ് ഇറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഡോണ്ട് ഓപ്പൺ ഇറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിയമതടസ്സമൊന്നുമില്ല. അതുകൊണ്ട് ഒരു മജിസ്ട്രേറ്റ് പറഞ്ഞത് തുറന്നു കൊടുക്കുന്നത്. അങ്ങനെ തുറന്നു കൊടുത്തു. അന്ന് മുതൽ പൂജയൊക്കെ തുടങ്ങി. 49 വർഷം ഇത്രയായില്ലേ? ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ വിധി വരുന്നത് 2019 എത്ര വർഷമായി? ഇത്രയും വർഷം ഹിന്ദുക്കൾ അവിടെ പൂജ ചെയ്തു എന്നുള്ളതിന് പ്രത്യക്ഷത്തിൽ തെളിവുണ്ടാകാൻ. അതുകൊണ്ട് ഈ തർക്കഭൂമി ഞങ്ങൾ ഹിന്ദുക്കൾക്ക് കൊടുക്കുന്നു. അതേസമയം 465 വർഷം ഇതൊരു മസ്ജിദാണ് മസ്ജിദാണ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളും കുറേ അധികം യുദ്ധം ചെയ്യുകയും വിഷമിക്കുകയൊക്കെ ചെയ്തിട്ട് അടിപിടി ബഹളം വർഗീയലഹളം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവരുടേതാണ് എന്ന് അവരിൽ കുറച്ച് പേര് വിശ്വസിക്കുന്നു. അത് 96 December 2 നിയമം വിരുദ്ധമായ മാർഗത്തിലൂടെ പൊളിച്ചു കളഞ്ഞു. അത് അവരുടെ ഒരു ഗ്രീവൻസാണ്. ആ ഗ്രീവൻസിന് ഒരു പരിഹാരം വേണം. ആ പരിഹാരം കൊടുക്കാൻ നിയമത്തിൽ വകുപ്പില്ല. അതുകൊണ്ട് Article 142, അതായത് കംപ്ലീറ്റ് ജസ്റ്റിസിന് വേണ്ടിയിട്ട് ഭാരതം എന്ന പ്രദേശത്തിനുള്ളിൽ ഏത് കേസിലും ഏത് ഡിക്രിയും പാസ്സാക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം കൊടുക്കുന്നതാണ് Article 142. അപ്പോൾ Article 142 അനുസരിച്ച് കംപ്ലീറ്റ് ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് Article 142 ഉപയോഗിക്കേണ്ടത്. കാരണം പല കേസുകളിലും ഇങ്ങനെ വന്ന് ചാടും. എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, സുനിലിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, രണ്ടുപേരുടെ ഭാഗത്ത് ന്യായമുണ്ട്. അപ്പോൾ കോടതി എന്ത് ചെയ്യും? അതിനാണ് അവർ കംപ്ലീറ്റ് ജസ്റ്റിസ് എന്ന തത്വം ഉപയോഗിക്കുന്നത്, Article 142 വെച്ച്. ഈ Article 142 വെച്ചുള്ള അധികാരം വെച്ചിട്ട് അവർ പറഞ്ഞു, മുസ്ലിങ്ങൾക്ക് നിങ്ങളൊരു കാര്യം ചെയ്യും, അവരുടെ ഈ പറഞ്ഞ ടൈറ്റിൽ അവരുടെ വീക്കാണ്, അവരുടെ ആർഗ്യുമെൻറ്റ് വീക്കാണ്, അവർ ഓക്കുപ്പൈ ചെയ്തിരുന്നു എന്നുള്ള അവരുടെ ആർഗ്യുമെൻറ്റും വീക്കാണ്. പക്ഷേ അവരുടേതാണെന്ന് 465 കൊല്ലം അവർ വിശ്വസിച്ചു. അത് നിയമവിരുദ്ധമായിട്ട് എതിർ പാർട്ടി പൊളിച്ചു. അതിൻ്റെ ഒരു കോമ്പൻസേഷനായിട്ട് ഒരു 5 ഏക്കർ വസ്തു ഒരു പള്ളി വയ്ക്കാനായിട്ട് അയോധ്യയിൽ തന്നെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും, അയോധ്യ എന്ന് പറയുന്ന ആ ടെറിട്ടറിക്കുള്ളിൽ എവിടെയെങ്കിലും അവർക്ക് 5 ഏക്കർ സ്ഥലം കൊടുക്കണം. കംപ്ലീറ്റ് ജസ്റ്റിസ് നടപ്പാക്കി. അതിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്, വി ആർ യൂസിങ് ദിസ് Article 142 മിയർലി ടു എൻഷുർ ദാറ്റ് കംപ്ലീറ്റ് ജസ്റ്റിസ് ഈസ് ബീയിങ് ഡൺ ടു ബോത്ത് പാർട്ടീസ്. അതുകൊണ്ട് അന്യായത്തിൻ്റെ ഒരു കണിക പോലും അവശേഷിക്കരുത് എന്ന് വിചാരിച്ചിട്ട് അപൂർവത്തിൽ അപൂർവമായ ഈ Article 142 അവർ എടുത്ത് പ്രയോഗിക്കുന്നു. ഇങ്ങനെ പറഞ്ഞാണ് ആ വിധി അവസാനിക്കുന്നത്, ഓപ്പറേറ്റീവ് പാർട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ അങ്ങനെ ഒരു ചോദ്യമുണ്ടല്ല, കേന്ദ്ര സർക്കാർ എടിപിടി എന്ന് പറഞ്ഞിട്ട് അമ്പലം പണിഞ്ഞു, പള്ളി ഇതുവരെ പണിഞ്ഞു തുടങ്ങിയിട്ടുമില്ല, അപ്പോൾ തന്നെ അതൊരു ചതിയല്ലേ? അങ്ങനെയൊന്നുമല്ല. കേന്ദ്ര സർക്കാരിന് നിർദ്ദേശമുണ്ടായിരുന്നു, ഈ സ്ഥലം ഇപ്പോൾ റിസീവറിൻ്റെ കയ്യിലിരിക്കുന്നു, വിതിൻ 3 മന്ത്സ് ഈ റിസീവറിൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഈ കേസ് ഉണ്ടാക്കിയ പാർട്ടിക്ക് കൊടുക്കണം. പാർട്ടിക്ക് സ്വതന്ത്രമായിട്ട് കൊടുക്കുകയല്ല, കേന്ദ്ര സർക്കാർ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അതിൽ പ്രോപ്പർ റെപ്രസെൻറ്റേഷനൊക്കെ കൊടുത്ത് ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ട്രസ്റ്റിന് ഈ ഭൂമി കൈമാറുക, എന്നിട്ട് ട്രസ്റ്റ് ക്ഷേത്രം പണിയുക. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് കേന്ദ്ര സർക്കാരിന് ഇതിനകത്ത് റോള് വരുന്നത്. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇതിൽ വാദിയുമല്ല പ്രതിയുമല്ല കക്ഷിയല്ല. ഈ ഈ അതിൻ്റെ ജഡ്ജ്മെൻ്റ് എടുത്ത് നോക്കിയാൽ അതിപ്പോൾ കേന്ദ്ര സർക്കാർ ഇല്ല, അതിൽ സംസ്ഥാന സർക്കാരും ഇല്ല, UP സർക്കാരും ഇല്ല. കാരണം ഇവർ കക്ഷികൾ ടൈറ്റിലിന് വേണ്ടിയിട്ടാണ് ഈ അടി കൂടുന്നത്. രണ്ട് കൂട്ടർ സ്വകാര്യ ന്യായമാണ്. ഈ തീർപ്പിൻ്റെ Article 142 ഫോളോ അപ്പ് ആയിട്ടാണ് കേന്ദ്ര സർക്കാരിനോട് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അവർക്കിത് കൈമാറാൻ പറഞ്ഞു. രാമജന്മഭൂമി ന്യാസ് എന്ന് പറഞ്ഞിട്ട് അവർ ട്രസ്റ്റ് ഉണ്ടാക്കി. നൃപേന്ദ്ര മിശ്ര സെക്രട്ടറി അത് ഇത് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി. അവരെ സമയത്തോളം ഇത് പണിയെ എളുപ്പമായിരുന്നു, കാരണം അവരുടെ കയ്യിൽ ഡിസൈനുണ്ട് എന്ന്. 1989 മുതൽ ഇതിൻ്റെ ഡിസൈൻ ഉണ്ടാക്കി. അതിനുശേഷം ഓരോ ഇഷ്ടികയായിട്ട് അതവർ ഭാരതത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഇഷ്ടിക കല്ല് അത് ഇത് കൊണ്ടുവരാൻ പറഞ്ഞു. കൊത്തി റെഡിയാക്കി തൂണുകൾ അത് ഇത് ഡിസൈൻ എല്ലാം റെഡിയാണ്, ഉള്ളി അസംബ്ലി ഈസ് പെൻഡിങ്. ഇത് ഇത്രയൊക്കെ വിശ്വ ഹിന്ദു പരിഷത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ പുതിയ അമ്പലം വരുന്നതിന് മുമ്പ് പഴയ അമ്പലം, ആ സമയത്ത് ഞാനവിടെ പോയിരുന്നു. അപ്പോൾ വലിയ ഇങ്ങനെ പന്തൽ പോലെ ഇട്ടിട്ട്, ഷെഡ് പോലെ ഇട്ടിട്ട് അതിനകത്ത് നിറച്ച് ഈ തൂണുകൾ അത് ഇതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക.
വെള്ളത്തൂണ് ഒക്കെ ചുവപ്പ് തൂണ് വെള്ളയും ചുവപ്പുമാണ് കൂടുതലും. മാർബിളും റെഡ് റെഡ് ഓക്സൈഡ് അല്ല മറ്റേ റെഡ് സ്റ്റോൺ ഉണ്ടല്ല അത് രാജസ്ഥാനിലേ കിട്ടുന്നു. ഇത് അവിടെ എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് നമ്പർ ഇട്ട് എല്ലാത്തിലും 178 179 179 8 179 തൂണ് അതിൻ്റെ 8-ാമത്തെ ഫിക്സ് ചെയ്യണമെന്നുള്ള റെഡിയാണ്. അതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ അവർക്കത് തീർക്കാൻ പറ്റിയത്. ആകെ വേണ്ടത് ഫൗണ്ടേഷൻ സെറ്റാവുന്ന സമയം, ഫൗണ്ടേഷൻ എത്ര ആഴത്തിൽ വേണം, അതിൻ്റെ മണ്ണ് പരിശോധന ഇതൊക്കെയാണ്. ദാറ്റ് വാസ് ഡൺ ബൈ ലാർസൻ ആൻഡ് ടൂബ്രോ. ലാർസൻ ആൻഡ് ടൂബ്രോയുടെ ഏകദേശം ടേൺ കീ ആയിരുന്നു. ലാർസൻ ആൻഡ് ടൂബ്രോയും ഈ രാമജന്മഭൂമിയോട് വല്ലാത്ത അറ്റാച്ച്മെൻറ്റുള്ള മാനേജ്മെൻറ്റൊക്കെയാണ്. അവർ പറഞ്ഞ് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവരേറ്റെടുത്തിട്ട് പ്രൊഫഷണലായിട്ട് ഈ സംഗതി അങ്ങ് തീർത്തു. നൗ മുസ്ലിം സൈഡിന് അവർക്കുള്ള 5 ഏക്കർ കൊടുത്തിട്ടുണ്ട്. അവിടെ പള്ളി പണിയോ ആശുപത്രി പണിയോ എന്താണെന്ന് വേണ്ടത് മുസ്ലിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഏത് ഈ സുന്നി വഖഫ് ബോർഡും അവരുടെ കൂടെയുള്ളവരും. ഷിയ വഖഫ് ബോർഡ് ഈ കേസിൽ ഒരു കക്ഷിയായിരുന്നു. ഷിയ വഖഫ് ബോർഡ് സുപ്രീം കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ആകെ ഒന്നേ അറിയേണ്ടതുള്ളൂ. അമ്പലം പൊളിച്ചാണ് ഈ പള്ളി പണിഞ്ഞതെങ്കിൽ ഞങ്ങളിത് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. അമ്പലം പൊളിച്ച സ്ഥലത്ത് പള്ളി പണിയാൻ പാടില്ല എന്ന് ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ ദിവസം നമ്പർ ഒക്കെ അവർ ഹാജരാക്കി. പക്ഷേ അമ്പലം പൊളിക്കാതെയാണ് ഈ പള്ളി പണിഞ്ഞിരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഇതിലെ അവകാശമുണ്ട്. സുന്നി ഷിയയൊക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ ഷിയ മുസ്ലിങ്ങളാണ്, ഞങ്ങൾക്കുണ്ട് അവകാശം എന്ന് പറഞ്ഞിട്ടാണ് അവരിതിൽ കയറിയത്. അപ്പോൾ സുപ്രീം കോടതി ഈ കാര്യം അടിയിൽ അമ്പലമുണ്ട് എന്ന് പറഞ്ഞ സെക്കൻഡിൽ അവരുടെ ക്ലെയിം ഷിയ ബോർഡ് അവർ കോടതിയിൽ തന്നെ സബ്മിറ്റ് ചെയ്തു, വി ആർ വിഡ്രോയിങ് അവർ ക്ലെയിം. ഞങ്ങൾക്കും ക്ലെയിമില്ല, കാരണം ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തു കോടതി സംബന്ധിച്ച് ഫിനിഷ്. ഈ ഒരു ഗ്രേസ് സുന്നി വഖഫ് ബോർഡ് കാണിച്ചില്ല. ഈ കാര്യങ്ങളൊന്നും അറിയാതെ കേരളത്തിൽ ഇതൊരു എന്താ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനുള്ളൊരു വിഷയം എന്നുള്ള നിലയ്ക്കാണ് ഈ അവതാരകൻ. പ്രീണന അല്ലല്ലോ, വീണ്ടും മുറിവിൻ്റെ ആഴം കൂട്ടുകയല്ലേ. മുറിവിൻ്റെ ആഴം കൂട്ടുക മാത്രം, ഇവരുടെ ഈ ഒരു ഒരു അധമ ചിന്താഗതി ഉണ്ടല്ലോ. എം ജി എസ് നാരായണൻ സത്യം ഏറെ അകലെയാണെന്ന് പറഞ്ഞ ലേഖനം മാതൃഭൂമി ആഴ്ചപ്പത്തിൽ എഴുതി. അന്ന് എം ജി എസ് എന്ന ഐ സി എച്ച് ആറിൻ്റെ മെമ്പർ സെക്രട്ടറിയാണ്. തൊട്ടടുത്താണ് ഇർഫാൻ ഹബീബ് ചെയർമാൻ്റെ ക്യാബിൻ. ആ ക്യാബിനിൽ വെച്ചാണ് ഈ പറഞ്ഞ ഗൂഢാലോചനയൊക്കെ നടക്കുന്നത്. കെ കെ മോഹൻ പറയുന്നുണ്ട് ഇർഫാൻ ഹബീബ് എന്ന് പറയുന്ന ഇയാളാണ് ഇത് മുഴുവൻ കൊളാക്കിയതെന്ന്. ആ അയാളെയാണ് കേരള ഗവർണർ ഗുണ്ട എന്ന് വിളിച്ചു. ഗുണ്ട തന്നെയാണ് ആ മനുഷ്യൻ തിരക്കിടുന്നു. ഈ കുത്തിത്തിരിപ്പ് മുഴുവൻ ഉണ്ടാക്കിയത് ഇടതുപക്ഷ ഹിസ്റ്റോറിയൻസാണ്. ഇത് അലഹബാദ്, ഇതിനു മുമ്പ് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരുന്നല്ലോ. ആ വിധിയിൽ ഈ ഹിസ്റ്റോറിയൻസിനെ വിസ്തരിച്ച് അതിൻ്റെ റിപ്പോർട്ടുണ്ട്. ഒരാളെ വിളിച്ച് ചോദിക്കുന്നു, നിങ്ങളെങ്ങനെ ഈ പുസ്തകം എഴുതി? അത് ഞാൻ ഇർഫാൻ ഹബീബിൻ്റെ പുസ്തകം എടുത്തിട്ട് എഴുതിയതാണ്. ശരി, ഇർഫാൻ ഹബീബ് ആരുടെ എടുത്ത് എഴുതി? അപ്പോൾ വേറൊരാളിൻ്റെ പേര്. അയാൾക്കിത് എവിടെ നിന്ന് കിട്ടി? ഒറിജിനൽ ഈ സ്ത്രീ എഴുതിയതിൽ നിന്ന് കിട്ടി. ഇങ്ങനെ ഇൻ്റർലിങ്ക്ഡാണ് എല്ലാ പുസ്തകങ്ങളും. അല്ല, ഇർഫാൻ ഹബീബ് ആണ് ഈ ഇംഗ്ലീഷിൽ പറയുമല്ലോ, സൽമ കോട്ട് സബ്രീന, സബ്രീന കോട്ട് സൽമ. സൽമ ഉദ്ധരിക്കുന്നത് സബ്രീനയുടെ പുസ്തകം, സബ്രീന ഉദ്ധരിക്കുന്നത് സൽമയുടെ പുസ്തകം. ഷട്ടിലടിക്കുക, ഇതാണ് ഈ കളി. ഇപ്പം കേരളത്തിൽ സി ഡി എസിലെ ആൾക്കാരുടെ പുസ്തകങ്ങൾ എടുത്തു നോക്കൂ. ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി അടിക്കുന്നവരാണ്. ഇയാൾ അയാളുടെ റെഫറൻസ് വയ്ക്കും, നമ്മൾ ആ റെഫറൻസ് അയാളുടെ പുസ്തകം എടുത്തു കഴിയുമ്പോൾ തിരിച്ച് ഇയാളുടെ റെഫറൻസ് വയ്ക്കും. പഴയ ഡിക്ഷണറി ഇറങ്ങുന്നില്ലേ, സൂചി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ചെറിയ പാര. അപ്പോൾ പാരയുടെ അർത്ഥം നമ്മൾ നോക്കും, വലിയ സൂചി എന്നെഴുതിയിരിക്കുന്നു. ഇതാണ് ഇവരുടെ കളി. ഈ ഇങ്ങനെ ഈ കളി കളിച്ച് തോറ്റു. അത് അലഹബാദ് ഹൈക്കോടതി കയ്യോടെ പിടിച്ചു. അലഹബാദ് ഹൈക്കോടതിയുടെ 5000 പേജസാണ് ജഡ്ജ്മെൻറ്റ്. ക്ഷമയോടെ ഞാനത് വായിച്ചു നോക്കിയപ്പോഴാണ് ഇവർ കള്ളത്തരം മുഴുവൻ അവർ പൊളിച്ചിരിക്കുന്നു. ആകെ അവർ ദേവർ മോർ ലിബറൽ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, 2/3 ഹിന്ദു വിഭാഗത്തിനും 1/3 ഇത് ഈ തർക്കമന്ദിരം ഇരുന്ന അതിൻ്റെ തറയിൽ 1/3 മുസ്ലിങ്ങൾക്കും കൊടുത്ത് കിടക്കപ്രതി ഉണ്ടാവുക. അത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, ഇല്ല, അതൊരു ഒരു സൊല്യൂഷനല്ല. അങ്ങനത്തെ ഒരു ഒത്തുതീർപ്പ് സാധാരണഗതിയിലൊക്കെ സംഭവിക്കും. നമ്മുടെ വേലിത്തർക്ക അതിരി തർക്കം ശരിയായ അവനും കൂടെ ആഞ്ഞിലി അപ്പുറത്ത് ആക്കി നീ കെട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു പഞ്ചായത്ത്. അത് ചെയ്യാൻ പാടില്ല, കംപ്ലീറ്റ് ജസ്റ്റിസ് വേണം. അതേസമയം ഇവിടെ നമ്മൾ കമ്മ്യൂണൽ ഹാർമണി, ലോ ആൻഡ് ഓർഡർ ഇതൊക്കെ നമ്മൾ നോക്കണം. അങ്ങനെ നോക്കിയിട്ട് വേണം ഇത്തരം ഡിസ്പ്യൂട്ടിൽ വിധി പറയാൻ. അങ്ങനെ നോക്കുന്ന കാര്യത്തിൽ അലഹബാദ് ഹൈക്കോടതി പരാജയപ്പെട്ടു. അലഹബാദ് ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റ്
ഈസ് നോട്ട് റോങ്, ബട്ട് ഇറ്റ് വാസ് ടു ടെക്നിക്കൽ, ദെയർഫോർ വി ആർ സെറ്റിംഗ് ഇറ്റ് എസൈഡ് എന്നാണ്. ബഹുമാനത്തോടെയാണ് സുപ്രീം കോടതി അലബാദ് നോക്കണമെന്ന് പറഞ്ഞത്. ടെക്നിക്കലി നിങ്ങൾ തെറ്റായതുകൊണ്ടല്ല, സാങ്കേതിക പ്രായോഗികമല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ജസ്റ്റിസ് ആവില്ല. ഈ ഡിസ്പ്യൂട്ട് പിന്നെയും നിലനിൽക്കും, ഡിസ്പ്യൂട്ട് അവസാനിക്കേണ്ട. അല്ല, ഇതിൻ്റെ ഒരുപാട് യഥാർത്ഥ വിവരണങ്ങൾ ഈ നമ്മുടെ കെ കെ മുഹമ്മദ് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ ഞാനെന്ന ഭാരതീയൻ എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇർഫാൻ ഹബീബിനെ കുറിച്ച് രണ്ടോ മൂന്നോ ചാപ്റ്ററുകൾ തന്നെയുണ്ട്. ഈ മനുഷ്യൻ എത്ര വൃത്തികെട്ട മനുഷ്യനാണെന്ന് പറയുന്നത്. ഇർഫാൻ ഹബീബ്, റോമില താപ്പർ, ആർ എസ് ശർമ്മ, ഡോക്ടർ കെ എൻ പണിക്കർ, ഈ വീരന്മാരൊക്കെ അന്ന് ഹിന്ദു പത്രത്തിൽ നിരന്തരം ലേഖനം എഴുതി, മലയാളത്തിൽ ലേഖനം എഴുതി, മാധ്യമം അവരെ കൊണ്ടുകളൊക്കെ എന്തെല്ലാം സംഭവിച്ചു. അല്ല, ഇവരുടെ ഈ പറഞ്ഞ ഈ ആളുകളുടെ കുതന്ത്രവാദികളുടെ പുതിയ രൂപമായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറുക. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ, ഒരു ചാനലിൽ ഒരു മാധ്യമ പ്രവർത്തകർ പറയുകയാണ്, സുപ്രീം കോടതി വിധി ഹിന്ദുപക്ഷത്തിന് ന്യായമുള്ളതുകൊണ്ടൊന്നുമല്ല, എങ്ങനെയെങ്കിലും ഒത്തു തീരട്ടെ എന്ന് വെച്ചിട്ട് സുപ്രീം കോടതി അങ്ങ് കാട്ടിക്കൂട്ടിയ ഒരു വിധിയാണെന്ന്. ഞാൻ വിധി അവർ കണ്ടിട്ടില്ല. ഐ പിറ്റി ഫോർ ദയർ ഇഗ്നോറൻസ്. ഈ മലയാള മാധ്യമങ്ങളിലെ ആൾക്കാർ വിധികൾ വായിച്ചു നോക്ക്. ഞാൻ പറയട്ടെ, കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സുപ്രീം കോടതിയെ ചൊല്ലിയുള്ള ഏറ്റവും വലിയ രണ്ട് പ്രശ്നങ്ങളാണ് നടന്നത്. ഒന്ന്, യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ സുപ്രീം കോടതി വിധി. രണ്ട്, ശബരിമല കേസിലെ വിധി. ശബരിമല കേസിലെ വിധി 421 പേജുണ്ട്. യാക്കോബായ ഓർത്തഡോക്സ് വിധി എത്ര പേജ് എന്ന് ഞാൻ ഓർക്കണില്ല, ബട്ട് ഇറ്റ് ഈസ് മോർ ദാൻ 150 പേജസ്. ഇത് വായിച്ചിട്ടുള്ള ഏതെങ്കിലും പത്രപ്രവർത്തകൻ കേരളത്തിലുണ്ടോ? ഇല്ല. എന്നാൽ ഇവരൊക്കെ സുപ്രീം കോടതിയുടെ അയോധ്യ വിധി, അതിനെപ്പറ്റി ടി വി ചർച്ചകൾ ഇങ്ങനെ തുടരെ നടക്കുമ്പോൾ പല മാധ്യമ പ്രവർത്തകരും എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഇതുണ്ടോ വിധിയിൽ, അതുണ്ടോ വിധിയിൽ. കോപ്പി വായിക്കാൻ പറ്റില്ല. അല്ല, പക്ഷേ അവർക്ക് സമയവും ഇല്ലെന്ന് വെച്ചു. ഈ പടപടയെന്ന് ഇൻസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കുന്നു. ആ സംസാരിക്കുമ്പോൾ വിദഗ്ധനായിട്ട് സംസാരിക്കും. ബട്ട് അല്ല, ഞാൻ ഈ ഇൻപുട്സ് സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നെ വിളിച്ചു, ഞാനും ജോലിയില്ലാതിരിക്കുന്നു, ഞാൻ അത് നോക്കിയിട്ട് ഞാൻ പറയും, ഇന്ന ഇന്ന മാതിരിയാണ് അതിലെഴുതിയിട്ടുണ്ട്, സത്യമാണ് എന്ന് പറയും. അവർ പറയും, വൈകുന്നേരം ഞാൻ ചർച്ചയിൽ പറയാനാണ് കേട്ടോ. ആയിക്കോട്ടെ, ഇപ്പം പറഞ്ഞു. ഞാൻ അങ്ങനെ വല്ല തർക്കവും വരികയാണെങ്കിൽ നമുക്ക് ഞാൻ തരാം, അതിൻ്റെ കള്ളാസ് ഞാൻ തരാം. അതിൽ തെറ്റൊന്നുമില്ല. അല്ലേ, അവരിങ്ങനെ ആരോടെങ്കിലും ചോദിച്ചില്ലേ? ബട്ട് ഞാൻ ബേസിക് പോയിൻ്റ് ഞാൻ പറയുന്നത്, ഇത്ര വലിയ വിധികൾ വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സാന്നിധ്യം ഇവർക്കില്ല. ഇപ്പോൾ അയോധ്യയുടെ വിധി 2019 വന്നതാണ്. 1000 പേജ് വായിക്കാൻ ഒരു 3-4 വർഷം പോരെ. അതെ അതെ. ആ 4 വർഷം കൊണ്ട് പോലും ഇത് തയ്യാറായില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ചുമ്മാ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയല്ല, നമുക്കിത് വിധി വായിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക എന്നൊക്കെ വേറെ കാര്യമാണ്. ഇതിനൊന്നും ശ്രമിക്കാതെ ഒരു സെറ്റിൽഡ് ഇഷ്യൂ, നമ്മുടെ പരമോന്നത നീതിപീഠം അംഗീകരിച്ച് രാജ്യത്തെ നിയമമായി കഴിഞ്ഞ ഒരു വ്യവസ്ഥയാണ് ഇപ്പം. അതിൻ്റെ ഭാഗമാണ് രാമക്ഷേത്രം ഇപ്പോൾ ഉയരുന്നത്. അപ്പോൾ വീണ്ടും കുളം കലക്കുക, ഇവിടെ വലിയ വർഗീയ വേർതിരിവ് ഉണ്ടാകുക, ഇതൊരു മാധ്യമ പ്രവർത്തകർക്ക് പറ്റുന്ന കാര്യമാണോ? അത് പറ്റുന്ന കാര്യമാണ്. അതാണ് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സബ്വേസീവ് ആക്ടിവിറ്റിയാണ് കൂടുതൽ മാധ്യമങ്ങളും. കേരളത്തിൽ മാത്രമേ ഉള്ളൂ അവരുടെ അജണ്ട. നാഷണൽ മീഡിയയിലും നാഷണൽ മീഡിയയിലും ഒക്കെ കുറേശ്ശെയൊക്കെ ഉണ്ട്. അതിനേക്കാൾ കൂടുതൽ ദോഷം ചെയ്യാൻ പോകുന്നത് ഈ യൂട്യൂബ് വീഡിയോസാണ്. അതെ അതെ. സുനിൽ നോക്കിക്കോളൂ, 2014 തിരഞ്ഞെടുപ്പ് വാട്സാപ്പ് ആയിരുന്നു അപ്പോഴത്തെ അന്നത്തെ ഹീറോ. 2019 തിരഞ്ഞെടുപ്പ് ട്വിറ്റർ ആയിരുന്നു ഹീറോ. 2024 യൂട്യൂബാണ് ഹീറോ. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് നടന്നില്ലേ, അതിൽ ഏറ്റവും അധികം യൂട്യൂബേഴ്സ് പ്രവർത്തിച്ചത് ബി ജെ പിക്ക് വേണ്ടി ഛത്തീസ്ഗഡിലാണ്. കഴിഞ്ഞ 3 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ചില്ലേ, അതിലേറ്റവും അധികം യൂട്യൂബേഴ്സ് ബി ജെ പിക്ക് വേണ്ടി സംസാരിച്ചത് ഛത്തീസ്ഗഡിലാണ്. അങ്ങനെയാണ് ഛത്തീസ്ഗഡിൽ അട്ടിമറി വിജയം അവർ നേടുന്നത് ബി ജെ പി. 2nd സ്ഥാനം മധ്യപ്രദേശിനായിരുന്നു. രാജസ്ഥാനിൽ കുറവായിരുന്നു യൂട്യൂബേഴ്സ്. ഇപ്പോൾ 2024 പൊതു തെരഞ്ഞെടുപ്പിൽ സുനിൽ നോക്കിക്കോളൂ, യൂട്യൂബേഴ്സാണ് ഈ അജണ്ട സെറ്റ് ചെയ്യാൻ പോകുന്നത്, അവരാണ് ക്യാമ്പയിൻ നയിക്കാൻ പോകുന്നത്. നിസ്സാരക്കാരല്ല. ഈ സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം ഇപ്പോഴും കേരളത്തിൽ രാഷ്ട്രീയക്കാർക്ക് മനസ്സിലായിട്ടില്ല, മെയിൻ സ്ട്രീം മീഡിയയ്ക്ക് മനസ്സിലായിട്ടില്ല. മെയിൻ സ്ട്രീം മീഡിയ ഇടയ്ക്ക് വാർത്ത പറയും, ആ സോഷ്യൽ മീഡിയയിൽ ഇതേ ചൊല്ലി വലിയ തർക്കങ്ങൾ നടക്കുന്നു. എന്ത് വലിയ തർക്കങ്ങൾ നടക്കുന്നു? ആളുകളുടെ അഭിപ്രായം രൂപീകരിച്ച് കഴിഞ്ഞു. നിങ്ങൾ തർക്കം നടക്കുന്നു എന്ന് പറയുന്നു, അഭിപ്രായം രൂപീകരിച്ച് കഴിഞ്ഞു. പിന്നെ മാത്രമല്ല, ഇവർ പറയുന്ന നുണകളൊക്കെ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയ നിസ്സാരമായിട്ട് അങ്ങ് പൊളിച്ചു കളയും. കാരണം ആ വേദിയിൽ അവിടെ ഉണ്ടായിരുന്ന
ഇപ്പോൾ ഒരു ഒരു യൂട്യൂബറാണ്, യൂട്യൂബർ പോലും അല്ല, വെറുതെ ഫേസ്ബുക്കിൽ ഒരു സാധു മനുഷ്യനാണ് പിണറായി വിജയൻ്റെ നവകേരള യാത്രയിൽ കഷ്ടിച്ച് 20 പേരാണ് സദസ്സിലിരിക്കുന്നത്. ഒഴിഞ്ഞ കസേരയൊക്കെ ആയിട്ട് ഈ ആളിതെടുത്തിട്ട് ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ട് ആളുകൾക്ക് മനസ്സിലായി സംഭവം തട്ടിപ്പാണ്. CPM പറയുകയാണ് അന്ന് മഴ കാരണം ആൾ വരാഞ്ഞതാണെന്ന്. വാസ്തവത്തിൽ ഈ പറയുന്ന ആളൊന്നും വരുന്നില്ല, ഇവർ 10,000 5,000 എന്നൊക്കെ പറയും. ഈ ആളൊന്നും അവിടെ കൂടുന്നില്ല. ഒരു കൗതുകത്തിനായിട്ട് ചിലപ്പോൾ തുടക്കത്തിലൊന്നും കയറും, അത് കഴിയുമ്പോൾ ഒഴിഞ്ഞു പോകും. പിന്നെ ശൂന്യമായ കസേരയെ നോക്കിയിട്ടാണ് ഈ പ്രസംഗമൊക്കെ നടത്തുന്നത്. ഇപ്പം ഈ ജാതി പൊളിച്ചടുക്കൽ എല്ലാം ഈ യൂട്യൂബേഴ്സ് 2024 തിരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകണം. അതുകൊണ്ട് ഇവർ TVയിലിരുന്നുകൊണ്ട് ഹിന്ദുക്കൾ കൊടുത്ത് സൗജന്യമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും സമ്മതിക്കാൻ പോകുന്നില്ല. ഈ വിധിയുടെ പേജും നമ്പറും സംഗതിയും വെച്ചിട്ട് ഇവർ ഡിമോളിഷ്. എനിക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റും, ഞാൻ വിധി കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ടാണ്. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ്. ഇതെല്ലാം സുപ്രീം കോടതി ഒരു ജഡ്ജ്മെന്റ് എന്ന് വെച്ചാൽ ഭരണഘടനാ ബെഞ്ചിന്റെ ജഡ്ജ്മെന്റ് എന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഏതായാലും നമ്മുടെ മാധ്യമ പ്രവർത്തകർ, കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ സ്വയം അവരുടെ വില ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, കോടതി വിധി പൊതുസമൂഹത്തിലുണ്ട്, ആളുകളത് കാണും മനസ്സിലാക്കും, ഇവരുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ദുഷ്ടബുദ്ധിയും തിരിച്ചറിയും. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.